1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്, സ്റ്റോം കണക്ട് പ്ലസ്. 1799 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1999 രൂപയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് സ്റ്റോം കണക്ട് പ്ലസ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനുള്ള നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റും ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ സ്റ്റോം കണക്ട് പ്ലസ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ പേര് പോലെ തന്നെ ആ ഒരു പ്ലസ് സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് വരുന്നത്. എന്തായാലും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടാ, ഇത് 1.78 ഇഞ്ചിന്റെ ഡിസോ വാച്ച് പ്രോ ആണ്. എന്നാൽ ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ കണ്ട കുറച്ചൊരു സൈസ് വലുതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോം കണക്ട് പ്ലസ് എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. പൊതുവേ ചില കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രോ എന്റെ കൈ അത്യാവശ്യം വലിയ കൈയാണ്, അപ്പോൾ അതിനകത്ത് ഈ ചെറിയ ഡിസ്പ്ലേയിലുള്ള വാച്ചിൽ വരുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വലുതായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് പറയാൻ പറ്റും കേട്ടോ, ഈ ഒരു സ്റ്റോം കണക്ട് പ്ലസ് അത്യാവശ്യം നല്ല വലുതാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ സൈസ് അല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര ഒരു സൈസ് കൂടുതലാണ്. വാച്ച് ബോഡിയിലേക്ക് വരുവാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. വലതുവശത്ത് ഒരു ബട്ടൺ ഉണ്ട്, കൂടാതെ ഇടതുവശത്ത് ബോട്ടിന്റെ ലോഗോ ഉണ്ട്. പൊതുവെ ഇതുപോലെ ഞാൻ എവിടെയും കണ്ടില്ല ഇതുപോലെ ലോഗോ അങ്ങോട്ട് ഹൈലൈറ്റ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റോം കണക്ട് പ്ലസ്സിൽ ഞാനത് അങ്ങോട്ട് കാണുന്നത്. ഇനി പുറകിൽ നോക്കുവാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിങ് പോയിന്റും കാണാം. അതുപോലെ തന്നെ വലതുവശത്ത് ഒരു എന്താ പറയുക സ്പീക്കർ ഉണ്ട്, ഇടതുവശത്തൊരു മൈക്ക് നമുക്ക് കാണാം. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ 22mm റീപ്ലേസബിൾ സ്ട്രാപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, ഇതിലുണ്ട് ബ്ലൂ, ഗ്രേ, മെറൂൺ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ വരുന്ന സ്ട്രാപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. ബക്കിളൊക്കെ പ്ലാസ്റ്റിക് ആണ്, എന്നാൽ പോലും കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും നിങ്ങളിപ്പോൾ ബ്ലാക്ക് മേടിച്ചിട്ട് അയ്യോ ബ്ലൂ ആയിരുന്നു അല്ലെങ്കിൽ ഗ്രേ ആയിരുന്നു അല്ലെങ്കിൽ മെറൂൺ ആയിരുന്നു മേടിച്ചിട്ടെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ നോ പ്രോബ്ലം, 22mm ആ ഉള്ള കളറുകളൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനും കാശ് കുറച്ചിട്ട് സിലിക്കൺ ആയിക്കോട്ടെ, ലെതർ ആയിക്കോട്ടെ, ഇനി അതല്ല ചെയിൻ ആയിക്കോട്ടെ, മെറ്റൽ ആയിക്കോട്ടെ, എന്തായാലും ഇൻസ്റ്റാളുള്ള ദീപ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കാശ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് നോക്കാവേ. ദി ബോട്ടിന്റെ ലോഗോ ഇങ്ങനെ ഉണ്ടാ വന്നിട്ടുണ്ട്. ഇത് ഓണായി വരുമ്പോൾ തന്നെ ഉണ്ടാ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ ബൈലിംഗ്വൽ സപ്പോർട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് പൊതുവേ ഇംഗ്ലീഷിലേക്ക് പോകാം. അതിനുശേഷം എന്താ കണ്ട ബോട്ട് ക്രെസ്റ്റ് ആപ്പിന്റെ ഒരു QR കോഡാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പേര് മാത്രമേ കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതേ കണ്ട സ്റ്റോം കണക്ട് പ്ലസ് ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ എടുക്കുവാണ്. പെയർ ദിസ് ഡിവൈസ്, ഇതേ ആപ്പ് സിങ്ക് ആയപ്പോൾ തന്നെ കേട്ടോ നമ്മുടെ മൊബൈൽ ഫോണിലെ സമയവും ഡേറ്റൊക്കെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.9 ഇഞ്ചിന്റെ ബിഗ് HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90% ആണ്. കൂടാതെ 240x283 pixels ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 550 nitsന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. 550 nits എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിൾ ആണ് സണ്ണി ഡേയ്സിൽ പോലും. എന്നാൽ നമ്മൾ 100%ലൊക്കെ ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ആ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓൺ ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് സംശയിച്ചു പോയി, ഇത് എന്താ പറയുക അമോലോഡ് ആണോ എന്നുള്ളത്. അത്രയ്ക്കും നല്ല സാച്ചുറേറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ എന്നാലും 2000 രൂപയ്ക്കുള്ളിൽ ഇതിനെ തോൽപ്പിക്കാനായിട്ട് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അമോലോഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ ഇത്, നമ്മളെ LCD TFT ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെ തോൽപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ബൂട്ടപ്പ് ആയി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 5 മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവരുടെ ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചിരാവേ. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ആണെന്നും ബ്ലൂടൂത്ത് കോളിംഗ് ഇനേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 85% ബാറ്ററി ഉണ്ട്, ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡേറ്റും ദിവസവും വർഷവും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ക്വിക്ക് ആയി കൺസിഡർ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസ്, പവർ സേവിംഗ് മോഡ്, റൈസ് ടു വേക്കപ്പ്, ഫ്ലാഷ് സെറ്റിംഗ്സ്. ഞാൻ ആക്ച്വലി ഇവിടെ ഈ ഒരു ബ്രൈറ്റ്നസ് 100% ഇട്ടേക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു 20-40% മുകളിൽ ഇടേണ്ട ഒരാവശ്യമില്ല, കാരണം ബാറ്ററി സേവ് ചെയ്യാൻ അതാണ് കുറച്ച് നല്ല മാർഗം. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരിക. വലുതിൽ നിന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി കാണാം, സ്ലീപ്പ് മോണിറ്ററിംഗ് കാണാം, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കാണാം, വെതർ കാണാം, അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഇത് തന്നെയാണ് സെയിം നമ്മുടെ ഇടത്ത് നിന്ന് വലുതോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിലും കാണാൻ പറ്റുന്നത്. ഇനി മെയിൻ മെനുവിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ട ആദ്യം മുന്നിൽ തന്നെ കാണുന്നത് ഈ ഒരു ആക്ടിവിറ്റിയാണ്. അത് ഓൾറെഡി നമുക്ക് ഷോർട്ട് കട്ട് കൂടെ തന്നെ കാണാൻ പറ്റും. കൂടാതെ ഡയൽ പാഡ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളൊരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ടാ കോള് ഡയൽ ചെയ്തിട്ട് കോളൊക്കെ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീക്വന്റ് കോൺടാക്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു 10 വരെ മാത്രമേ പറ്റത്തുള്ളൂ, എന്നാൽ പോലും നമ്മൾ
അത്യാവശ്യം എപ്പോഴും വിളിക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടാതെ കോൾ ഹിസ്റ്ററി കാണാം, പിന്നെ ഉള്ളത് വർക്കൗട്ട് ആണ്. ഇതിൽ 100 പരം സ്പോർട്ട് മോഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചെണ്ണേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഇതിനകത്ത് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ക്രെസ്റ്റ് ആപ്പിൽ പോയിട്ട് അതും ഇങ്ങോട്ട് കൊണ്ടുവരാം. കൂടാതെ ഹാർട്ട് റേറ്റ്, എസ് പി ഓട്ടോ, സ്ട്രെസ് എന്നുള്ള ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചുതരാം. കൂടാതെ സ്ലീപ്പ്, വർക്കൗട്ട് റെക്കോർഡ്സ്, ബ്രത്ത്, അലാം, വെതർ, ഈവൻ റിമൈൻഡർ, വുമൺ ഹെൽത്ത്, AI വോയിസ്, ടൂൾസ്, സെറ്റിംഗ്സ്. ടൂൾസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒന്നാമത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റോപ്പ് വാച്ച് ആണ്. ടൈമർ, മ്യൂസിക് കൺട്രോള്, ക്യാമറ കൺട്രോള്, ഫൈൻ മൈ ഫോൺ, ഫ്ലാഷ് ലൈറ്റ്. ഇനി സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ ഉള്ളത് വാച്ച് ഫേസ് ആണ്, ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് വരണമെങ്കിൽ ബ്രൈറ്റ്നസ് വേണ്ട, നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കൂടാനും കുറയ്ക്കാനൊക്കെ പറ്റും. കൂടാതെ സ്ക്രീൻ ഓൺ ടൈം 5 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഉണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു 20 സെക്കൻഡ് ഇട്ടേക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 to 10 സെക്കൻഡിനുള്ളിൽ, ഞാൻ ഉറപ്പായിട്ടും 5 സെക്കൻഡ് എടുത്തുള്ളൂ, അതിൽ വേറെ ഒരു സംശയമില്ല. 20 സെക്കൻഡ് ഇട്ടില്ലെങ്കിലേ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ ഓഫ് ആയി ഓണായിക്കൊണ്ടിരിക്കും. ഡിസ്പ്ലേ റേസ് ടു വേക്കപ്പ് ഉണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ഓണും ഓഫും ആക്കാം. കൂടാതെ സൗണ്ട് വൈബ്രേഷൻ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം. കൂടാതെ റിംഗ് ടോൺ നമുക്ക് ഇനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി സ്ട്രോങ്, മീഡിയം, വീക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതാക്കാൻ പറ്റും. കൂടാതെ ഓട്ടോ ആക്ടിവിറ്റി നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഓൺ ആക്കിയിടുകയാണെങ്കിൽ ഇപ്പോൾ സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ്. കൂടാതെ ഡിനോട്ട് സിസ്റ്റം മോഡ് ഓൺ ആക്കാം. അതുപോലെ തന്നെ ലാംഗ്വേജ് നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്യാം. രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. കൂടാതെ ജനറലിലേക്ക് വരണമെങ്കിൽ മെയിൻ മെനു നമുക്ക് ലിസ്റ്റോ ഗ്രിഡോ എന്തുവേണമെങ്കിലും ആക്കാം. അതുപോലെ തന്നെ പവർ ഓഫ്, റീസ്റ്റാർട്ട്, റീസെറ്റ്, കൂടാതെ എബൌട്ട്, ഇത്രയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു യൂസ് ഇന്റർഫേസിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. എന്തായാലും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതേ കണ്ടോ, വേർ ദ വാച്ച് പ്രോപ്പർലി ആൻഡ് ട്രാക്ക് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് മെഷർ എന്ത് തന്നെ ആയാലും അതങ്ങോട്ട് കാണിക്കത്തുള്ളേ. 80, 79, 80, 74 അങ്ങോട്ട് വന്നിപ്പോണ്ടേ. ഇനി അടുത്തത് എസ് പി ഓട്ടോ, ഇത് വന്നിട്ടുണ്ട് 99%. ഇനി സ്ട്രെസ് എന്ത് മാത്രം ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 43% തന്നെ കേട്ടോ, അത് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ കണ്ട റിസൾട്ട്സ് ഒക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക കേട്ടോ. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ഇക്വിപ്മെന്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ചെയ്യുക. ബ്ലൂടൂത്ത് വേർഷൻ 5.3, അതുപോലെ തന്നെ ആ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് സിംഗിൾ ചിപ്പാണ്. സിംഗിൾ ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്കറിയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ഇതുമായിട്ട് അങ്ങോട്ട് കണക്ട് ആയി കോളുകൾ വരും. അതേപോലെ തന്നെ നമുക്ക് ബാറ്ററി അങ്ങോട്ട് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ. ദേ ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വാച്ചിൽ കാണിക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ കോൾ എടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ എടുക്കുവാണ്. കോൾ എടുക്കുമ്പോൾ കണ്ട മൈക്ക് മ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യാം. കൂടാതെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം. കൂടാതെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ ബോട്ട്കസ്റ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തായാലും ഇതേ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. അവിടെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഓക്കെ ആണ്. കൂടാതെ 84% ബാറ്ററി ഉണ്ട്, സ്റ്റോം കണക്ട് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ആക്ടിവിറ്റി ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അവരുടെ കുറേ ആഡുകൾ ഫിറ്റ്നസ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ കുറേ അങ്ങനെയുള്ള നമ്മുടെ ഫിറ്റ്നസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. മൈ വാച്ചിലേക്ക് പോകണമെങ്കിൽ ഇതാണ് നമുക്ക് ആക്ച്വലി കുറച്ചെങ്കിലും ഉപയോഗമുള്ള സാധനം കേട്ടോ. ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് എന്താ, സ്റ്റോം കണക്ട് പ്ലസ് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഡിസ്കണക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ വാച്ച് ഫേസസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിനകത്ത് ക്ലൗഡ് ഒരു 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. നമ്മൾ എക്സ്പ്ലോർ നൗ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ നമ്മളുടെ ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലുള്ളതാണ്. ഇതല്ലെങ്കിൽ ക്ലൗഡിലേക്ക് പോകണമെങ്കിൽ കണ്ട കാറ്റഗറീസ് ഇല്ല, പക്ഷേ നമുക്കിങ്ങനെ താഴേക്ക് കൊണ്ടു പോയി 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 നമുക്ക് ഏതെങ്കിലുമൊക്കെ അങ്ങോട്ട് ചൂസ് ചെയ്തിടാം. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഇഷ്ടമുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം. ഈ ഫോട്ടോയിൽ പോകുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിലേ പോകുക, അതല്ലെങ്കിൽ ക്യാമറ എടുക്കണമെങ്കിൽ നമ്മുടെ ലൈവായിട്ട് എടുക്കാം. കൂടാതെ കസ്റ്റമൈസ് വ്യൂ കൊടുത്തിട്ട് നമുക്ക് സ്റ്റൈൽ 1 വേണോ, സ്റ്റൈൽ 2 വേണോ, സ്റ്റൈൽ 3 വേണോ, കണ്ട ഫോണിൽ മാറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതുപോലെ ഫോൺ കളർ വേണമെങ്കിലും കണ്ട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. എന്നാലും അതൊക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ നമ്മുടെ വാച്ചിലേക്ക് അങ്ങോട്ട് കാണാൻ പറ്റുക കേട്ടോ. ഇനി അടുത്തത് ഓട്ടോ മോണിറ്ററിംഗ് ഹാർട്ട് റേറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ഓഫ് ചെയ്തതാണ് കുറച്ച് ബെറ്റർ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടോ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞല്ലോ ഇപ്പോൾ 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 60 മിനിറ്റ്സ്, 30 മിനിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ ഓഫ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. കൂടാതെ ഓട്ടോ എസ് പി ഓട്ടോ മെഷർ നമുക്കത് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം, ഓഫ് ആക്കാം. കൂടാതെ ഓട്ടോ സ്ട്രെസ് മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം, ഓഫ് ആക്കാം. കൂടാതെ സെഡൻറി റിമൈൻഡർ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. കൂടാതെ അലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഡ്രിങ്ക് റിമൈൻഡർ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വന്നിട്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ലൊക്കേറ്റ് മൈ വാച്ച്, അതായത് ഫൈൻ മൈ ഫോൺ ആണ്, അത് ഓൺ ആക്കാൻ തരില്ല. ഇതേ കേൾക്കുന്നുണ്ടോ,
അത്രേ ഉള്ളൂ. റിമോട്ട് കൺട്രോൾ, പിന്നെ നോക്കുകയാണെങ്കിൽ റിമോട്ട് ക്യാമറ കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, നമുക്ക് കോൺടാക്ട് സിങ്ക് ഇവിടെയാണ് വന്നിട്ട് നമുക്ക് 10 കോൺടാക്റ്റുകൾ നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ വെതർ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങോട്ട് ഇതേ ഇവിടെ അങ്ങോട്ട് വെതർ കാണിക്കും ഇവിടെ, അതാ ഇവിടെ. പക്ഷേ അത് നമ്മൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇതേ കണ്ട ഇവിടെ വന്ന് കണ്ട നമ്മുടെ വെതർ. ഇതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. ഷോർട്ട് കട്ട്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് ഷോർട്ട് കട്ട്സ് ചെയ്യാം. അതുപോലെ തന്നെ സ്പോട്ട് ടൈപ്പ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 100 പരമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതങ്ങോട്ട് ഈ പ്ലസ് ബട്ടണിലേക്ക് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വരുന്നതാണ്. ഈ മൈനസ് ബട്ടണിലുള്ളത് നമ്മൾ ഓൾറെഡി ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു മൈ വാച്ചിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഫിറ്റ് ക്രൂ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാവ ആപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ സെറ്റിംഗ്സിലേക്ക് വരണമെങ്കിൽ അവിടെയും കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വാച്ച് കൺട്രോൾ ഇതാണ് ആകെ ഉള്ളത്. എക്സ്ട്രാ വെയ്ക്ക് ഗസ്റ്റ് നമുക്ക് ഓൺ ആക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് യൂണിറ്റ്, ടൈം ഫോർമാറ്റ് 12 ആണോ അതല്ല 24 hours ആണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതങ്ങോട്ട് ചെയ്യാം. എബൗട്ട് വാച്ച്, അപ്പോൾ ഇത്രയാണ് എന്തായാലും കേട്ടോ ഈ ഒരു ബോട്ട് ക്രസ്റ്റ് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ് ടു 10 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു നോർമൽ യൂസേജിലുള്ള ബാറ്ററി ലൈഫ്. എന്നാൽ അത്യാവശ്യം നല്ല ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അപ് ടു 2 days പോകും. 2 മണിക്കൂറാണ് ഇത് 100% ചാർജ് ആകാനായിട്ട്. ബോട്ട് ആയതുകൊണ്ട് തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5E 2A 10 volts അഡാപ്റ്റർ ആണ്. 10 volts എന്ന് വെച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യല് മാക്സിമം ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് 10 volts ആയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരെണ്ണം വാങ്ങിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, പവർ ബാങ്ക്, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് കൊണ്ട് നോക്കണം കേട്ടോ. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം, ഒരു പ്രശ്നം വരത്തില്ല. IP68 എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും ഇതിനങ്ങോട്ട് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ലേ. സോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം അങ്ങോട്ട് യൂസ് ചെയ്യുക. പിന്നെ IP68 വീണ്ടും പറയാനുള്ളത് വെള്ളത്തിനടിയിൽ കൊണ്ടുപോകാം കേട്ടോ, അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ട് സ്റ്റോം കണക്ട് പ്ലസ്സിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1799 രൂപയ്ക്ക്, അതായത് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ. ഇനി അതല്ല 2000 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും കണ്ണും കൂട്ടി വാങ്ങിക്കാം. പിന്നെ ചില സമയങ്ങളിൽ ഓഫർ സമയങ്ങളിൽ AMOLED ഡിസ്പ്ലേ ഉള്ള വാച്ചുകൾ നമുക്ക് 2000 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടത് AMOLED ഡിസ്പ്ലേക്കാണ്. കാരണം കുറച്ചുകൂടി നല്ല ബെറ്റർ ഡിസ്പ്ലേ കിട്ടും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ നോർമൽ റേറ്റ് ആണ്, 2000 രൂപയ്ക്കുള്ളിലാണ് ഒരു വാച്ച് നോക്കേണ്ടത്. പിന്നെ അത്യാവശ്യം നല്ല വലിയ ഡയൽ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നൊരു വലിയ പ്രശ്നമില്ല. പിന്നെ ഓൾറെഡി നിങ്ങൾ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ട് കഴിഞ്ഞല്ലോ. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ല, ഒരു ഫോൺ വരുമ്പോഴത്തേക്ക് വാച്ച് വെച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റിയൊക്കെ മതിയെങ്കിൽ അതിലേക്ക് പോകാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റേസ് ടു വേക്കപ്പ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കണ്ണും മുട്ടി പറയാനുള്ളത്. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് 100%. കാരണം അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ 100% എപ്പോഴും ബ്രൈറ്റ്നസ് ഇടാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതർവൈസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് 1799 അല്ലെങ്കിൽ 1999 വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് സ്റ്റോം കണക്ട് പ്ലസിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു സ്റ്റോം കണക്ട് പ്ലസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റോളിലുള്ള ഡീപ് സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ 1799 വാങ്ങിച്ചത്, അതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. കൂടാതെ സ്ട്രാപ്പുകളും എക്സ്ട്രാ ഈ ഒരു വാച്ചിൻ്റെ കൂടെ കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.